ഓം നമോ വെങ്കടേശായ നമസ്കാരം ആത്മീയം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മുടെ ഇന്നത്തെ പതിവിലൂടെ തിരുപ്പതി ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ എന്താണെന്ന് കാണാം അതിനോടൊപ്പം തന്നെ നമുക്ക് 300 രൂപയുടെ ദർശന ടോക്കൺ എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടതെന്നും ഇതിനോടൊപ്പം തന്നെ കാണാവുന്നതാണ് മെയ് മാസത്തെ 300 രൂപയുടെ ദർശനത്തിന് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുകയാണെന്ന് അറിയാം അതിനോടൊപ്പം തന്നെ ജൂൺ മാസത്തെ ഫിസിക്കലി ചലഞ്ചഡ് സീനിയർ സിറ്റിസൺ എന്നിവർക്ക് വേണ്ടിയുള്ള ടിക്കറ്റുകളും അതിനോടൊപ്പം തന്നെ തിരുമല തിരുപ്പതി അക്കോമഡേഷൻ ഡീറ്റെയിൽസുകളും 500 രൂപയുടെ വിർച്വൽ സേവ ടിക്കറ്റുകളും അതുപോലെ തന്നെ 500 രൂപയുടെയും 1000 രൂപയുടെയും ശ്രീവാരി ആർജിത സേവ ടിക്കറ്റുകളുടെ ഡീറ്റെയിൽസും നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ കാണാവുന്നതാണ് ആദ്യം 500 രൂപയുടെയും 1000 രൂപയുടെയും ശ്രീവാരി ആർജിത സേവ ടിക്കറ്റുകൾ ജൂലൈ മാസത്തെ ഓപ്പണിംഗ് ഡേറ്റിനെ കുറിച്ചാണ് കാണാൻ പോകുന്നത് ഈ ദർശന ടോക്കൺ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് സുബദം എൻട്രി വഴിയായിട്ട് ദർശനത്തിന് അകത്തേക്ക് പോയി ഭഗവാനെ ദർശനം ചെയ്യാവുന്നതാണ് ശ്രീവാരി ആർജിത സേവയിൽ ഉൾപ്പെടുന്നത് 4 സേവകളാണ് കല്യാണോത്സവം ഊഞ്ചൽ സേവ ആർജിത ബ്രഹ്മോത്സവം ആൻഡ് സഹസ്ര ദീപാലങ്കാര സേവ എന്നിവയാണ് ഈ 4 സേവകളും ഇത് ജൂലൈ മാസത്തേക്കുള്ള ദർശന ടോക്കൺ ഈ വരുന്ന 20-ാം തീയതി രാവിലെ 11:30-ക്കാണ് ഓപ്പൺ ആകുന്നത് ഒരു ഐ ഡിയിലൂടെ 2 പേർക്ക് വീതം നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് അതിനോടൊപ്പം തന്നെ ഊഞ്ചൽ സേവ ആർജിത ബ്രഹ്മോത്സവം സഹസ്ര ദീപാലങ്കാര സേവ എന്നിവ ഒരാൾക്കുമായിട്ട് ബുക്ക് ചെയ്യാം 500 രൂപയാണ് ഒരാൾക്ക് ഈടാക്കുന്നത് പക്ഷേ കല്യാണോത്സവ ടിക്കറ്റ് ദമ്പതികളായിട്ട് തന്നെയാണ് ബുക്ക് ചെയ്യേണ്ടത് ഒരു ഐ ഡിയിലൂടെ 2 പേർക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് 1000 രൂപയാണ് ഒരു ടിക്കറ്റിന് ഈടാക്കുന്നത് അതിനോടൊപ്പം തന്നെ പ്രസാദമായിട്ട് ഒരു കുഞ്ഞു ലഡുവും അതിനോടൊപ്പം തന്നെ ഭഗവാന് ചാർത്തിരിക്കുന്ന ഉത്തരീയവും ദേവിക്ക് ചാർത്തിരിക്കുന്ന ബ്ലൗസ് പിറ്റും നമുക്ക് പ്രസാദമായി തരുന്നതായിരിക്കും ഇനി അടുത്തതായിട്ട് നമുക്ക് കാണാൻ പോകുന്നത് സേവ ഇലക്ട്രോണിക് ഡിപ്പാണ് ഇതേ സേവകളാണ് അതായത് ഈ 4 സേവകളും നമുക്ക് ഭഗവാനെ അടുത്തു പോയി നിന്ന് കുലശേഖരൻ പടിയിൽ പോയി നിന്ന് കാണുവാൻ സാധിക്കുന്നതാണ് സേവ ഇലക്ട്രോണിക് ഡിപ്പ് എന്ന് പറയുന്നത് മുകളിൽ പറഞ്ഞ 4 സേവകളും നമുക്ക് അമൗണ്ട് പേ ചെയ്ത് ബുക്ക് ചെയ്യേണ്ടതാണ് പക്ഷേ നമുക്ക് ഭഗവാനെ അടുത്തു പോയി നിന്ന് കാണാൻ സാധിക്കില്ല ജയവിജയന്മാർ വരേക്കും മാത്രമേ അതായത് 300 രൂപയുടെ ദർശന ടോക്കണും ഫ്രീ ദർശന ടോക്കണുകളും കാണുന്ന അതുവരെയും മാത്രമേ ദർശനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഇലക്ട്രോണിക് ഡിപ്പിൽ നമ്മൾ നമ്മുടെ പേരും അതുപോലെ തന്നെ ആധാർ കാർഡ് മൊബൈൽ നമ്പറും എല്ലാം കൊടുത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ ഇലക്ട്രോണിക് ഡിപ്പ് കുലുക്കൽ രീതിയിലാണ് തിരഞ്ഞെടുക്കുന്നത് അതിൽ നമ്മുടെ പേരുണ്ടെങ്കിൽ മാത്രം നമുക്ക് അമൗണ്ട് പേ ചെയ്യേണ്ടതാണ് ഇതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങളെല്ലാം തന്നെ നേരത്തെ ഒരു വീഡിയോയിലൂടെ ഇട്ടിരുന്നു എങ്കിലും കൂടി പുതിയതായി കാണുന്നവർക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത് 20-ാം തീയതി ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ ഇത് 22-ാം തീയതി രാവിലെ 10 വരയ്ക്കും നമുക്ക് ഇത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഇനി അടുത്തതായിട്ട് തിരുമല അംഗപ്രദക്ഷിണം ജൂലൈ മാസത്തേക്കുള്ളത് അംഗപ്രദക്ഷിണം പറയുമ്പോൾ എല്ലാവർക്കും സംശയമാണ് എന്താണ് അംഗപ്രദക്ഷിണമെന്ന് നമ്മൾ ശയനപ്രദക്ഷിണം ചെയ്തതിന് ശേഷം ഭഗവാനെ ദർശനം ചെയ്യാൻ സാധിക്കുന്നതാണ് അംഗപ്രദക്ഷിണ ടോക്കൺ എന്ന് പറയുന്നത് ഒരു ദിവസം 750 പേർക്ക് മാത്രമേ ഭഗവാന്റെ മുൻപിൽ അംഗപ്രദക്ഷിണം ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ ഇതിനും ഒരു ഐ ഡിയിലൂടെ 2 പേർക്ക് മാത്രമേ ബുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ആധാർ കാർഡ് നിർബന്ധമാണ് അതിനോടൊപ്പം തന്നെ നമുക്ക് ഇതിൽ സെലക്ട് ആയിട്ടുണ്ടെങ്കിലുള്ള വഴികളെക്കുറിച്ചെല്ലാം തന്നെ ഞാൻ 2-3 വീഡിയോകളായിട്ട് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലിങ്കായിട്ട് തരുന്നതായിരിക്കും ഇനി അടുത്തതായിട്ട് നമുക്ക് മെയ് മാസത്തെ ഓൺലൈൻ സേവ അതായത് 500 രൂപയുടെയും 1000 രൂപയുടെയും സേവ ഇതിന് നമുക്ക് നമ്മൾ ബുക്ക് ചെയ്യുന്ന ദിവസം നമുക്ക് ദർശനം കാണാൻ സാധിക്കില്ല പകരം ദർശന ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഡേറ്റിലേക്ക് ദർശനം കാണുവാൻ സാധിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം നമുക്ക് SBBC ചാനലിലൂടെയോ യൂട്യൂബിലൂടെയോ നമുക്ക് നമ്മുടെ പൂജകൾ കാണാൻ സാധിക്കുന്നതാണ് ഏത് ഉത്സവത്തിനാണ് അതായത് കല്യാണ ഉത്സവം ഊഞ്ചൽ സേവ സഹസ്ര ദീപാലങ്കാര സേവ എന്നീ ഏത് സേവകൾക്കാണോ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് ആ സേവ നമുക്ക് SBBC ചാനലിലൂടെ കാണാൻ സാധിക്കുന്നതാണ് അതിനുശേഷം നമ്മൾ ദർശന ഡേറ്റ് ബുക്ക് ചെയ്തെങ്കിൽ മാത്രം ആ ഡേറ്റിൽ നമുക്ക് ദർശനം ചെയ്യുവാൻ സാധിക്കും ഇതിലും ഒരാൾക്ക് 500 രൂപയാണ് കൂടാതെ തന്നെ കല്യാണോത്സവ ടിക്കറ്റിന് 2 പേർക്ക് 1000 രൂപ നമുക്ക് പേ ചെയ്ത് ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ മെയ് മാസത്തേതിൻ്റെ സൈറ്റ് ഓപ്പൺ ആവുന്നത് 24-ാം തീയതി രാവിലെ 10 ജൂൺ മാസത്തെ ദർശന ടോക്കൺ ബുക്ക് ചെയ്യുവാനുള്ള സൈറ്റ് ഓപ്പൺ ആകുന്നത് 24-ാം തീയതി ഉച്ചയ്ക്ക് 3 അപ്പോൾ നമുക്ക് ഈ രീതിയിലാണ് ഈ ദർശന ടോക്കൺ ബുക്ക് ചെയ്യേണ്ടത് ഇനി നമുക്ക് 300 രൂപയുടെ ദർശന ടോക്കൺ എപ്പോഴാണ് ബുക്ക് ചെയ്യുന്നത് എന്ന് അറിയുന്നതിന് മുൻപായിട്ട് അത് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം ആദ്യം തിരുപ്പതി ബാലാജി .ap.gov എന്ന സൈറ്റിലൂടെ നമുക്ക്
ഈ ഒരു മെയിൽ ഐഡിയും പാസ്വേഡും കൊടുത്ത് ഒരു ഐഡി ക്രിയേറ്റ് ചെയ്തു വെക്കാവുന്നതാണ്. നമ്മുടെ ഏത് മൊബൈൽ നമ്പറാണോ കൊടുത്തിരിക്കുന്നത് ആ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും. ആ ഒ ടി പി നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ലോഗിൻ ചെയ്ത് സൈറ്റിനകത്തേക്ക് കടക്കാവുന്നതാണ്. ആദ്യമേ തന്നെ പറയാം, ഒരു ഐ ഡിയിലൂടെ നമുക്ക് 6 പേർക്ക് മാത്രമേ ദർശന ടോക്കൺ ബുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒരാൾക്ക് 300 രൂപയാണ് ഈ ദർശന ടോക്കൺ ഈടാക്കുന്നത്. അതുപോലെ തന്നെ 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ദർശന ടോക്കൺ ആവശ്യമില്ല. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ആദ്യം തന്നെ അറിഞ്ഞു വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആകുന്നതായിരിക്കും. അതിൽ നമുക്ക് ഈ സൈഡ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് കാണാൻ സാധിക്കും. അതിൽ ഏതെല്ലാം ടിക്കറ്റുകൾ എന്നെല്ലാമാണ് ഓപ്പൺ ആകുന്നതിന് ഡീറ്റെയിൽസ് ഉണ്ടാകും. അതിനോടൊപ്പം തന്നെ നമുക്ക് സ്പെഷ്യൽ എൻട്രി ദർശനം ബുക്ക് ചെയ്യുന്നത് എങ്ങനെയെന്നും അതുപോലെ അക്കോമഡേഷൻ ബുക്ക് ചെയ്യുന്നത് എപ്പോഴാണെന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാകും. അപ്പോൾ നമ്മൾ ആദ്യം സ്പെഷ്യൽ എൻട്രി ദർശനം, അതായത് 300 രൂപ ദർശനത്തെയാണ് സ്പെഷ്യൽ എൻട്രി ദർശനം എന്ന് പറയുന്നത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ബ്ലൂ കളറിൽ കാണുന്നതെല്ലാം തന്നെ മാർച്ച് മാസത്തെ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞു. ഏപ്രിൽ മാസത്തെ റെഡായി കാണുന്നത് എല്ലാം ഓൾറെഡി ബുക്ക്ഡ് ആണ്. മെയ് മാസത്തെയും ജൂൺ മാസത്തെയും ഇനിയും സൈറ്റ് ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എക്സാമ്പിൾ, നമ്മൾ മെയ് മാസം ഒരു 10-ാം തീയതിയാണ് ദർശന ടോക്കൺ ബുക്ക് ചെയ്യുന്നതിരിക്കട്ടെ. ആദ്യം ആ 10-ാം തീയതി ഡേറ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് താഴെ ടൈം സ്ലോട്ട് കാണിക്കുന്നതായിരിക്കും. ഈ ടൈം സ്ലോട്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏത് സമയത്താണോ നമുക്ക് കൺവീനിയൻറ്റ് നമുക്ക് ആ ടൈം സ്ലോട്ട് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് എത്ര പേഴ്സൺ ആണ് എന്നിവിടെ നമ്പർ ഓഫ് പിൽഗ്രിംസ് എന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അത് കൊടുക്കുക. 6 പേർക്ക് വരെ നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും. അവരുടെ ആധാർ നമ്പർ, ഏജ്, നെയിം എല്ലാം കൊടുക്കണം. ദർശന ഡേറ്റ് അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഗ്രീൻ കളറിലൂടെ കാണിക്കുകയുള്ളൂ. ഇപ്പോഴെല്ലാം ബുക്കിംഗ് ആണ്, അതാണ് എല്ലാം ബ്ലൂ ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം എത്ര ലഡു വേണമെന്ന് നോക്കാം. ഇങ്ങനെ ലഡു എല്ലാം കൊടുത്തു കഴിഞ്ഞ ശേഷം നമുക്ക് പേയ്മെൻറ്റ് പ്രോസസ്സ് ചെയ്യാവുന്നതാണ്. ഇനി അംഗപ്രദക്ഷിണ ടോക്കൺ ഇതേ രീതിയിൽ തന്നെയാണ് ബുക്ക് ചെയ്യേണ്ടത്. ഇതിൽ ഈ വെള്ളിയാഴ്ചകളിൽ കാണുന്നത് വെള്ളിയാഴ്ചകളിലെല്ലാം തന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അഭിഷേക പൂജ നടക്കുന്നത് കാരണമാണ് വെള്ളിയാഴ്ചകളിൽ അംഗപ്രദക്ഷിണം തിരുമലയിൽ ഇല്ലാത്തത്. അപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം നമുക്ക് കൊടുക്കാം. പെട്ടെന്ന് തന്നെ സാധാരണ അംഗപ്രദക്ഷിണം ബുക്കാകും. വെറും 2 അല്ലെങ്കിൽ 3 മിനിറ്റ് കൊണ്ട് തന്നെ എല്ലാ മാസവും അംഗപ്രദക്ഷിണ ടോക്കൺ ബുക്കാവാറുണ്ട്. അപ്പോൾ അത് ബുക്ക് ചെയ്യണമെങ്കിലും പെട്ടെന്ന് നമുക്ക് ബുക്ക് ചെയ്യാനും ടൈപ്പ് ചെയ്യാനും സാധിക്കുമെങ്കിൽ നമുക്ക് ആ ദർശനവും ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം വന്നിട്ട് നമുക്ക് ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയാണ്. നമ്മൾ എപ്പോഴെല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ട്, എന്തെല്ലാമാണ് നമ്മുടെ ഇനി വരാനുള്ള ദർശന ടിക്കറ്റ് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസാണ് നമുക്കിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയിൽ പോയിട്ട് നമ്മുടെ ദർശന ടോക്കൺ വ്യൂ റെസിപ്റ്റിൽ പോയിട്ട് കൊടുത്ത് ഡൗൺലോഡ് ചെയ്തും എടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെയാണ് വിർച്വൽ സേവ ടിക്കറ്റും നമുക്ക് ബുക്ക് ചെയ്യേണ്ടത്. വിർച്വൽ സേവ എന്ന് പറയുമ്പോൾ ഒരു ഉദാഹരണം മാത്രം പറയാം. നമുക്കിപ്പോൾ മെയ് മാസത്തേക്ക് വിർച്വൽ സേവ ദർശന ടിക്കറ്റ് ബുക്ക് ചെയ്തു എന്നിരിക്കട്ടെ. ആ ബുക്ക് ചെയ്തതിൻ്റെ താഴെ തന്നെ നമുക്ക് ദർശൻ ഡേറ്റ് കൊടുക്കും. ആ ദർശൻ ഡേറ്റിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് ദിവസത്തിനാണോ നമുക്ക് തിരുമലയിൽ പോയി ദർശനം ചെയ്യാൻ അവിടെ ഒഴിവ് ഉള്ളത് എന്ന് നോക്കിയിട്ട് ആ ഡേറ്റിൽ നമ്മൾക്കും കൂടി കൺവീനിയൻ്റ് ആണോ എന്ന് നോക്കിയതിനു ശേഷം ആ ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, 500 രൂപയുടെയും 1000 രൂപയുടെയും ടിക്കറ്റിൽ ഒരു ഐഡിയിലൂടെ 2 പേർക്ക് മാത്രമേ ബുക്ക് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ആ ദിവസങ്ങളിൽ പോയിട്ട് നമുക്ക് 300 രൂപയുടെ ദർശന വഴിയായിട്ട് പോയി ഭഗവാനെ ദർശനം ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഇത് തന്നെ നമ്മൾ കല്യാണ ഉത്സവ സേവ, ശ്രീവാരി ആർജിത സേവ എന്ന പേരിൽ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സുപദം എൻട്രിയിലൂടെ നമുക്ക് ദർശനത്തിന് പോയി ഭഗവാനെ ദർശനം ചെയ്ത് കാണാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്തതായിട്ട് ഫിസിക്കലി ചാലഞ്ച്ഡ്, ഹാൻഡിക്യാപ്ഡ് എന്നിവർക്കുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ നേരത്തെ ഒരുപാട് വീഡിയോകളിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾ ചോദിക്കുക, ഞാൻ വീണ്ടും അതൊരു പുതിയ പതിവായിട്ട് തന്നെ ഇടുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ട് 300 രൂപയുടെ ദർശന ടോക്കൺ മെയ് മാസത്തെ എന്നാണ് ബുക്ക് ചെയ്യുന്നത് ചോദിക്കുന്നുണ്ട്. ഒഫീഷ്യലായിട്ട് ഇതുവരെയും അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും വന്നിട്ടില്ല. എങ്കിലും കൂടി 25-ാം തീയതി രാവിലെ 10 മണിക്ക് 300 രൂപയുടെ ദർശന ടോക്കൺ ഓപ്പൺ ആകുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ജൂൺ ജൂലൈ മാസങ്ങളിൽ ഫിസിക്കലി ചാലഞ്ചഡ്, സീനിയർ സിറ്റിസൺ എന്നിവർക്കുള്ള ദർശന ടോക്കണുകളും ഓപ്പൺ ആവുന്നുണ്ട്. കൂടാതെ തിരുപ്പതി തിരുമല അക്കോമഡേഷനും 26-ാം തീയതി 25-ാം തീയതി ഓപ്പൺ ആകും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമുക്ക് ഉടനെ വരുന്നതായിരിക്കും. വന്നാൽ ഉടൻ തന്നെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു.
ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവർക്കും കൂടി എത്തിക്കാനായിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണായ നമഃ. ഓം നമോ വെങ്കടേശായ നമഃ.